മലപ്പുറം കാളികാവ് റേഞ്ചിന് കീഴിലെ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തതായി പരാതി. ഫോറസ്റ്റ് സ്റ്റേഷനിലെ താൽക്കാലിക വാച്ചർ കൂട്ടുകാരുമായി വനത്തിലൂടെ ട്രക്കിംഗ് നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും താൽക്കാലിക ജീവനക്കാരനെ പിരിച്ചുവിടുമെന്നും DFO വ്യക്തമാക്കിയിട്ടുണ്ട്. അഷ്കർ അലി ചേരുകയാണ്. അഷ്കർ, എന്താണ് ആ വിശദാംശങ്ങൾ? ഈ വാഹനം ഇയാൾ ദുരുപയോഗം ചെയ്യാനിടയായ സാഹചര്യം എന്താണ്? അശ്വൻ, ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച താൽക്കാലിക ജീവനക്കാരെ ഇപ്പോൾ പിരിച്ചുവിട്ടതായി DFO അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഈ ജീവനക്കാരൻ നൽകുന്ന വിശദീകരണം, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരും കാട്ടിലേക്ക് വനത്തിലേക്ക് പോകുന്ന സമയത്ത് സുഹൃത്തുക്കളെ കാടിനകത്ത് കാണുകയും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയുമായിരുന്നു, അല്ലാതെ നിയമം ലംഘിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. എന്നാൽ സംഭവത്തിൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കുകയും ഈ വാച്ചറെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് വാച്ചർമാർക്ക് DFO മെമ്മോയും നൽകിയിട്ടുണ്ട്. ഇവർ വിശദീകരണം നൽകിയ ശേഷം ഇവർക്ക് എതിരെയുള്ള നടപടികൾ സ്വീകരിക്കും എന്നുകൂടിയാണ് ഇപ്പോൾ DFO അറിയിച്ചിരിക്കുന്നത്. കാളികാവ് റേഞ്ചിന് കീഴിലുള്ള ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയത്. മാത്രമല്ല, ഈ വാഹനത്തിലൂടെ ഇവർ സഞ്ചരിക്കുന്നതിന്റെയും അതുപോലെ ഇവർ ട്രക്കിംഗ് നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഹർഷൻ.